ചരിത്രശേഷിപ്പുകൾ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. മൺമറഞ്ഞു പോയവയും ഇന്നും കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നവയും. അത്തരത്തിൽ കാലത്തെ അതിജീവിച്ചിട്ടും സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. വയനാട്ടിൽ പനമരത്ത് നിന്നും കുറുവാദ്വീപിലേക്കുള്ള റൂട്ടിൽ 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദാസനക്കരയിലെത്താം. അവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് പാക്കം വനമേഖല. ഇവിടെയാണ് വയനാട്ടിലെ ബ്രിട്ടീഷ് വാഴ്ചയുടെ അവസാന ശേഷിപ്പായ പാക്കം സ്രാമ്പി സ്ഥിതി ചെയ്യുന്നത്. വനപാലകരുടെ ഈ കാണുന്ന വാച്ച് ടവറിൽ നിന്നും അനുവാദം വാങ്ങി വേണം സ്രാമ്പിയുടെ അടുത്തേക്ക് ചെല്ലുവാൻ. ഒഴിവു ദിവസങ്ങൾ ചിലവഴിക്കുന്നതിനും മറ്റുമായി ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ചെറുവാസസ്ഥലമാണ് സ്രാമ്പി. അറബി വാക്കായ സ്രാമ്പിക്ക് മാളിക എന്നാണ് അർത്ഥം. മുഴുവനായും തേക്കിൻ തടിയിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം. ഒറ്റ നോട്ടത്തിൽ ചരിഞ്ഞ നിർമ്മിതിയാണെന്ന് തോന്നിയെങ്കിൽ തെറ്റി. ഒരു കാലത്ത് സർവ പ്രൗഢിയോടും കൂടി വൈദേശികർ ഉപയോഗിച്ചിരുന്ന ഇവിടം ഇന്ന് വേണ്ടവിധം സംരക്ഷണമില്ലാതെ ഈ കാണുന്ന ചരിഞ്ഞ അവസ്ഥയിലാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനായി ഉയർന്ന തൂണുകൾക്ക് മുകളിലായാണ് സ്രാമ്പിയുടെ നിർമ്മാണം. വിശാലമായ വിശ്രമ മുറികളും ഓഫീസും നിരീക്ഷണ സൗകര്യങ്ങളുമൊക്കെ സജ്ജമായിരുന്നു ഇവിടത്തെ മേൽത്തട്ട്. പത്ത് കൊല്ലം മുൻപ് വരെ മുഗൾ നിലയിലേക്ക് കയറി ചെല്ലാൻ പടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുഗൾ തട്ടിലെ പലകകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. സ്രാമ്പിയോട് ചേർന്ന് തന്നെയാണ് അടുക്കളയും കുതിരാലയവും സ്ഥിതി ചെയ്തിരുന്നത്. അതിന്റെ അവശേഷിപ്പുകളും ഇന്നില്ല. താഴെ വീണതും ഇളക്കിയെടുക്കാവുന്നതുമായ തേക്കിൻ പലകകൾ സാമൂഹ്യവിരുദ്ധർ കൊണ്ടുപോയി. ശേഷിക്കുന്ന ഒരു അസ്ഥികൂടം മാത്രമായി സ്രാമ്പി ഇന്ന് അവശേഷിക്കുന്നു. ചുറ്റിനുമുള്ള വിശാലമായ സ്ഥലത്ത് ബ്രിട്ടീഷുകാർ സൈനിക പരിശീലനത്തിനും ഗോൾഫ് കളിക്കാനുമായി ഉപയോഗിച്ചിരുന്നു. മൺമറഞ്ഞ ചരിത്രശേഷിപ്പുകളെപ്പോലെ സ്രാമ്പിയുടെ സംരക്ഷണവും അധികാരിവർഗത്തിന്റെ കടലാസുകളിലെ വരികളായി മാത്രം അവശേഷിച്ചു. അധികമൊന്നും പറയാനില്ല. ഇനിയൊരു മഴക്കാലത്തെ കൂടി അതിജീവിക്കാനുള്ള ശേഷി ഈ നിർമ്മിതിക്കില്ല. അവശേഷിക്കുന്നത് സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയുമില്ല. ചരിത്രത്തിന്റെ ഏടിൽ എവിടെയും അടയാളപ്പെടുത്താതെ സ്രാമ്പിയും നമ്മുടെ കൺമുന്നിൽ നിന്നും നാമാവശേഷമാകുന്നു.